ഹായ് കൂട്ടുകാരെ, ഞാൻ എലിസബത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മഴയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. അപ്പം നമുക്കൊരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അത് സ്നാക്സ് ആയിട്ട് എടുക്കാം. ഉച്ചയ്ക്ക് ചോറിന് പകരം എടുക്കാം. ചോറ് തന്നെ ഉച്ചയ്ക്ക് കഴിക്കണം എന്നില്ലല്ലോ. ചിലവരൊക്കെ എനിക്കറിയുന്ന പലരും ചപ്പാത്തി ഇട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം ലഞ്ചായിട്ട്. ഒക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അതെന്തോ പറയണമെന്നറിയത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിത്തരാം. ഇത് ദശ എടുക്കാൻ വേണ്ടിയാണ്. ഇതിൽ കുറച്ച് ഉപ്പിടാം. അപ്പം കുറച്ച് ഉപ്പിടാം, വേണമെങ്കിൽ ഇതുപോലെ മഞ്ഞളും കൂടെ ഇടാം. കുറച്ചിട്ടാൽ മതി. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നല്ലപോലെ വേവിക്കണം. ഇതിൻ്റെ ദശ പിച്ചി എടുക്കണം, അതുപോലെ വേവിക്കണം. ഭയങ്കര മഴ. സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ആവട്ടെ. എന്തായാലും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഇറച്ചി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കുക. വെളിയിൽ നല്ല ഇടിയും മഴയും, നിർത്താതെ മഴ ഉണ്ടോ? ചിക്കൻ പ്രഷർ കുക്കറിൽ പോലും അല്ല വെച്ചത്, എന്നിട്ട് പോലും മഴ നിന്നിട്ടില്ല. അത്രയും നേരമായിട്ട് മഴയാണ്. ഇന്നിനി പുറത്തോട്ട് ഒരു ജോലിയും നടക്കത്തില്ല. അപ്പം ഞാൻ ഓർത്തു വീഡിയോ എടുക്കാം. ഇങ്ങനെ നീണ്ടു മാത്രമല്ല കേട്ടോ, കുറുകയും അതിനെ മുറിക്കാം. കണ്ടില്ലേ, എൻ്റെ നഖം വെച്ച് മുറിക്കുമ്പം തന്നെ അത് മുറിഞ്ഞു വരുന്നുണ്ട്. കണ്ട, അത്ര വെന്തതാണ്. ഇങ്ങനെ വേവിക്കണം. കണ്ട, ഇങ്ങനെ വേവിച്ച് ചെറിയ പീസാക്കി വയ്ക്കാം. പാൻ ചൂടായി. കുറച്ച് എണ്ണ ഒഴിക്കാം. പച്ചമുളകും സവാളയും കൂടെ കൊത്തിയരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില ഇടാം, അതും അരിഞ്ഞതാണ്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടു. ഇച്ചിരി ഉപ്പിടാമേ. ചിക്കൻ വേവിച്ചപ്പം ഉപ്പിട്ടാണല്ലോ വേവിച്ചത്, അപ്പം ഇപ്പം അഴിച്ചുന്നതിന് പറ്റിയ ഉപ്പിട്ടാൽ മതി കേട്ടോ. ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചിട്ട് ഇന്നത്തെ പരീക്ഷണമാണ് ഇതിങ്ങനെ അരിഞ്ഞു നോക്കിയത് കേട്ടോ. തീരെ അങ്ങ് അരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. തക്കാളി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മതി കേട്ടോ. കാഷ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് അത്രയും ഇട്ടത്. പിന്നെ വേണ്ടുന്നത് കുറച്ച് മസാലപ്പൊടി. ജീരപ്പൊടി ഉണ്ടെങ്കിൽ ജീരപ്പൊടി ഇടാം കേട്ടോ. പെരുംജീരപ്പൊടിയും ഇടാം. മസാലയുടെ ഒക്കെ സ്മെല്ല് കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ ജീരപ്പൊടിയും കൂടെ ഇട്ടാൽ നല്ലതാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴട്ടിയെടുക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ മാറ്റി വെച്ച
ചിക്കൻ ബ്രോത്തും കൂടെ കുറച്ചൊഴിക്കാം. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഇതിൻ്റെ അരപ്പ് എല്ലായിടവും പിടിക്കാനും ഒക്കെയായിട്ട് ചിക്കൻ ബ്രോത്ത് തന്നെ നമുക്ക് ഒഴിക്കാം. വെറും വെള്ളം ഒഴിക്കുന്നതിലും ചിക്കൻ ബ്രോത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നേ. സൂപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ അതിലോട്ട് ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഫില്ലിംഗ് ശരിയായി. ഇനി അടുത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ചപ്പാത്തി പരത്തുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്ത കേട്ടോ. പാനൊന്ന് ചൂടാവട്ടെ കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണയുടെ ആവശ്യമില്ല. ചപ്പാത്തി ചുടുമ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയാണേ പറയുന്നേ, ഇതിലിങ്ങനെ ഓരോ പൊട്ടുകളൊക്കെ വരത്തില്ലേ, അപ്പോഴത്തേക്ക് തിരിച്ചിടണം. അപ്പോഴത്തേക്ക് അടുത്ത സൈഡ് ഇങ്ങനെ കുമ്പള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മൂന്നാമത് തിരിച്ചിടാം. ഇങ്ങനെ ചപ്പാത്തി ചുടുകയാണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. ഇതാണ് കറക്റ്റ് രീതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കൽ. അടുത്ത ചപ്പാത്തി ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നാല് മുട്ട രണ്ട് ചപ്പാത്തിക്ക് കൂടുതലാണെങ്കിൽ, അങ്ങനെ തോന്നുന്നെങ്കിൽ രണ്ട് മുട്ട എടുത്തിട്ട് കുറച്ച് നീളത്തിലങ്ങ് ചുട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാം. നേരത്തെ നമ്മൾ സവാളയും പച്ചമുളകും കൂടെ അരച്ചതാണല്ലോ, അതാണ് ഇട്ടത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇടാം, കുറച്ച് തക്കാളി ഇടാം. എന്നിട്ട് മുട്ട പൊരിക്കുന്ന പോലെ തന്നെ, ഓർഗാനയൊക്കെ ഉള്ളൊരു കയ്യിൽ സ്റ്റോക്കുള്ളൊരു ഓർഗാന ഇടാം കേട്ടോ, അവരവരുടെ ഇഷ്ടം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ഒഴിക്കാം. നേരത്തെ ചപ്പാത്തി എടുത്ത് പാൻ തന്നെയാണ് കേട്ടോ. തിരിച്ചു ചപ്പാത്തി വെച്ചു. ചപ്പാത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിംഗ് ഒന്ന് ഇടാം. ഫില്ലിംഗ് എത്ര വെക്കണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം കേട്ടോ. എന്നിട്ട് ചീസ് ഇങ്ങനെ ഇടാം. ഗ്രേറ്റ് ചെയ്ത് ചീസ് ഇടുന്ന ആണെങ്കിൽ അങ്ങനെയും ഇടാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നല്ല ചപ്പാത്തി റോളായിട്ട് കഴിക്കാം. റോളല്ല, നമ്മുടെ ഇഷ്ടം എങ്ങനെ കഴിക്കണം എന്നുള്ളത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം കേട്ടോ. കുറച്ച് ഫില്ലിംഗ് വെച്ചാൽ നമുക്ക് റോളാക്കി എടുക്കാം, അവരവരുടെ ഇഷ്ടം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത്. എടുക്കുമ്പോൾ സൂക്ഷിക്കുക,
അതത്തെ ഫില്ലിംഗ് ഒന്നും പോവാതെ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ, അതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പം വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം ഓരോ പീസായിട്ട് കഴിക്കാം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.